ദുരന്തങ്ങൾ നാട്ടിൽ നിന്ന് അപ്പാടെ ഇല്ലാതാവണം അതിൻ്റെ ഒരു വലിയ തുടക്കം നിയമത്തെ അക്കൗണ്ട് ക്ലോസ് ചെയ്തുകൊണ്ട് ശിവൻകുട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ബാക്കിയുള്ളത് അവർ തന്നെ ചെയ്തുകൊള്ളുമെന്നതിൻ്റെ കൃത്യമായ പ്രതിഫലനമാണ് ഈ തിരുവനന്തപുരം ജില്ലാ അവലോകന യോഗത്തിൽ ഉണ്ടായത് ജില്ലാ പ്രസിഡന്റ് വി വി രാജേഷ് പറഞ്ഞു ഞാൻ വട്ടിയൂർക്കാവിൽ തോറ്റതിന് കാരണം കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ സുരേഷ് മത്സരിച്ചതാണ് എന്ന് സുരേഷ് മത്സരിച്ച് ഉള്ള വോട്ട് കൂടി കളഞ്ഞു ആ വോട്ട് ഒരു പത്ത് പന്ത്രണ്ടായിരം വോട്ട് തിരികെ പിടിക്കാൻ എനിക്ക് സാധിച്ചു പക്ഷേ സുരേഷ് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ചില്ലായിരുന്നെങ്കിൽ മാനവ മര്യാദയ്ക്ക് ഇത്തവണ വോട്ട് പിടിക്കാൻ സാധിക്കുമായിരുന്നു എന്നാണ് രാജേഷ് പറഞ്ഞത് അപ്പോൾ സുരേഷ് പറഞ്ഞു കഴിഞ്ഞ തവണ ഞാൻ സ്ഥാനാർത്ഥിയാകുമ്പോൾ സ്ഥാനാർത്ഥി മോഹികളായി നിന്ന രാജേഷ് അടക്കമുള്ള ആളുകൾ പാര വോട്ട് പിടിക്കാൻ കഴിയാതിരുന്നത് ആർ എസ് എസിൻ്റെ നിഷ്ക്രിയത്വവും വലിയ കാരണമായി അപ്പോൾ ഞാനാണ് സ്ഥാനാർത്ഥി എന്നുള്ളത് കൊണ്ട് ഞാൻ വോട്ട് പിടിക്കരുത് എന്നുള്ള വാശിയോടുകൂടി ഒരു കൂട്ടം ആളുകൾ പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് അന്ന് വോട്ട് കുറഞ്ഞത് അങ്ങനെ പണി പണിവച്ചവർക്ക് ഒരുപക്ഷെ തിരിച്ച് പണി കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നേരത്തെ ചെയ്ത പ്രവർത്തികളുടെ തിരിച്ചടിയായിട്ട് മാത്രം കരുതിയാൽ മതി എന്നായിരുന്നു ചില മണ്ഡലം ഭാരവാഹികൾ നെടുവങ്ങാട് മത്സരിച്ച സംസ്ഥാന നേതാവ് ജെ ആർ പത്മകുമാറിനെതിരെ ആഞ്ഞടിച്ചു ജെ ആർ പത്മകുമാർ പാർട്ടിക്ക് മുന്നോട്ട് ചലിപ്പിക്കുന്നതിൽ സംഘടനാപരമായ ഒരുപാട് വീഴ്ചകൾ സംഭവിച്ച ഒരു വ്യക്തിയാണ് എന്നുള്ള നിലപാട് അവർ എടുത്തു അതുകൊണ്ട് തന്നെ ഒരു പ്രതിച്ഛായയില്ലാത്ത സ്ഥാനാർത്ഥിയായിരുന്നു എന്ന അഭിപ്രായമാണ് അവർ പറഞ്ഞത് അവിടെയും പക്ഷേ പത്മകുമാർ പറഞ്ഞത് ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചു പക്ഷേ കഴിഞ്ഞ തവണ ജില്ലാ പ്രസിഡൻ്റായിരുന്ന ഇപ്പോഴത്തെ ജില്ലാ പ്രസിഡന്റ് രാജേഷ് കഴിഞ്ഞ തവണ അവിടെ മത്സരിച്ചപ്പോൾ രാജേഷ് പിടിച്ചതിനേക്കാൾ വോട്ട് പിടിക്കരുത് ആഗ്രഹം രാജേഷ് അടക്കമുള്ള ആളുകൾക്കുണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ അവിടെയും പണി വീണു എന്ന് കോവളത്ത് ഒരു ബി ജെ പിയുടെ പ്രമുഖരായ നേതാവിന് മത്സരിപ്പിക്കുന്നതിന് പകരം തലേ ദിവസം വരെ ബി ജെ പിക്ക് എതിരായും ഇടതുപക്ഷത്തിനനുകൂലമായും ഒക്കെ നിലപാടുകളിങ്ങനെ മാറിയും തിരിഞ്ഞും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളിനെ താമരചിഹ്നത്തിൽ മത്സരിപ്പിച്ചത് വിനയായി എന്നാണ് എസ് സുരേഷ് അടക്കമുള്ളവർ പറഞ്ഞത് സുരേഷ് അവിടുത്തെ ഒരു വലിയ സ്ഥാനമോഹിയായിരുന്നു വിഷ്ണുപുരം ചന്ദ്രശേഖരനെയാണ് അവിടെ മത്സരിപ്പിച്ചത് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ ഈ നാടാർ സമുദായത്തിൻ്റെ ഒരു നേതാവാണ് അപ്പോൾ ജി സ്റ്റീഫനെ അരുവിക്കരയിൽ സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ ജി സ്റ്റീഫനെ പോലെ മികവുറ്റ ഒരു സ്ഥാനാർത്ഥി അവിടെ വന്നിരിക്കുന്നു നാടാർ സമുദായത്തിന് കിട്ടിയ വലിയ അംഗീകാരമാണ് എന്നൊക്കെ പറഞ്ഞ് ഇടതുപക്ഷത്തെ പുകഴ്ത്തിയ ആളാണ് അങ്ങേരെ ഒറ്റ രാത്രി കൊണ്ട് നേരെ ബി ജെ പി അവിടെ മത്സരിപ്പിച്ചു യഥാർത്ഥത്തിൽ തൻ്റെ നാടാർ സമുദായവുമായി വി എസ് ഡി പിയുമായി ബന്ധപ്പെട്ട് അങ്ങനെ മുന്നോട്ട് പോവുകയായിരുന്നു അതിൻ്റെ പേരിൽ കേരള കാമരാജ് കോൺഗ്രസ് ഉണ്ടാക്കി ബി ജെ പിയുടെ സഖ്യകക്ഷിയായി നിൽക്കുകയായിരുന്നു അങ്ങനെ ഒരാളെ താമര ചിഹ്നം കൊടുത്ത് അവിടെ മത്സരിപ്പിച്ചിട്ടും കഴിഞ്ഞ തവണ പിടിച്ച മുപ്പതിനായിരം വോട്ട് പതിനെണ്ണായിരം വോട്ടായി കുറഞ്ഞു അത് നാണക്കേടായി എന്ന് തന്നെയാണ് യോഗം വിലയിരുത്തിയത് നേമത്ത് കുമ്മനം രാജശേഖരനെ ബോധപൂർവം തോൽപ്പിക്കാനുള്ള ശ്രമമുണ്ടായി എന്നാണ് ഒരു വിഭാഗം യോഗത്തിൽ ആക്ഷേപമുന്നയിച്ചത് ജില്ലാ പ്രസിഡന്റ് രാജേഷ് അങ്ങനെ കുമ്മനത്തെ ഞങ്ങളാരും തോൽപ്പിക്കാൻ നോക്കിയില്ല അതൊരു സ്വാഭാവികമായ തോൽവിയായിരുന്നു എന്ന വിലയിരുത്തലിലേക്കാണ് എത്തിയത് ബി ജെ പിയുടെ ശക്തി കേന്ദ്രങ്ങളായിരുന്ന അല്ലെങ്കിൽ ബി ജെ പി കൗൺസിലർമാർ വിജയിച്ച പലയിടങ്ങളിലും ശിവൻകുട്ടി വ്യക്തമായ ആധിപത്യം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേടി കഴിഞ്ഞ തവണ ഒൻപത് സീറ്റിൽ മാത്രം നിയമ ലോ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ലീഡുണ്ട കൗൺസിലർമാരെ വിജയിപ്പിക്കാൻ കഴിഞ്ഞ ഇടതുമുന്നണിക്ക് ഇത്തവണ പന്ത്രണ്ട് സീറ്റുകളിൽ ലീഡ് കിട്ടി അതും വ്യക്തമായ ആധിപത്യം പതിനൊന്നെടുത്ത് മാത്രമേ കുമ്മനത്തിന് ലീഡ് ചെയ്യാൻ സാധിച്ചുള്ളൂ അതെങ്ങനെ സംഭവിച്ചു എന്നുള്ളൊരു വലിയ ചോദ്യമുണ്ടല്ലോ ചിലയിടങ്ങളിൽ ശിവൻകുട്ടിക്ക് മൂന്നാം സ്ഥാനത്തേക്ക് പോകേണ്ടി വന്നിട്ട് ഇപ്പോൾ തിരുവല്ല പോലുള്ള വാർഡുകളിലൊക്കെ ശിവൻകുട്ടി മൂന്നാം സ്ഥാനത്തായിരുന്നു അവിടെ മുരളീധരൻ രണ്ടാമത് വന്നു എന്നിട്ട് പോലും ശിവൻകുട്ടി മൂവായിരത്തി തൊള്ളായിരത്തി അൻപത്തൊൻപത് വോട്ടിൻ്റെ മാർജിനുകൾ ജയിക്കണമെങ്കിൽ ബി ജെ പി വോട്ട് കൃത്യമായി കുമ്മനം ജയിക്കരുത് എന്നുള്ള ലക്ഷ്യത്തോടു കൂടി മറച്ചുകൊടുത്തു എന്നുള്ള ആക്ഷേപമാണ് യോഗത്തിലുണ്ടായത് പരസ്പരം പോർവിളികളായിരുന്നു മുഖത്തോട് മുഖം നോക്കി തെറിവിളിക്കാൻ പറ്റാത്തത് കൊണ്ടും ദൂരെ ആയതുകൊണ്ടും ആ തെറിവിളി ഇങ്ങനെ പലരുടെയും കാതടപ്പിച്ചു പലരും ചെവിയൊക്കെ പൊത്തിയാണ് ആ യോഗത്തിലിരുന്നത് എന്നാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം ആ നിലയിലായിരുന്നു അപ്പോൾ നേരിട്ടെങ്ങാനും ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ കസേര എടുത്ത് മണ്ടയ്ക്കടിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായേനെ പതിനൊന്ന് മണ്ഡലങ്ങളിൽ വോട്ട് കുറഞ്ഞു കഴിഞ്ഞ തവണത്തേക്കാൾ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിനേക്കാൾ അഞ്ച് വർഷം ഇവിടെ തുണിയഴിച്ചാടിയിട്ടും വോട്ട് കുറയുക എന്ന് പറഞ്ഞാൽ ആ ഗതികീടിനെക്കുറിച്ച് ആലോചിച്ച് നോക്കും ആകെ വോട്ട് കൂടിയത് അപ്രതീക്ഷിതമായ ചില മണ്ഡലങ്ങളിലാണ് ആറ്റിങ്ങീഴിൽ ചിറയൻകീഴിൽ ഒപ്പം നെയ്യാറ്റൻകരയിൽ വേറെ ഒരിടത്തും വോട്ട് വർദ്ധിപ്പിക്കാൻ പോലും വലിയ അന്താരാഷ്ട്ര നേതാക്കളൊക്കെയാണ് പലയിടത്തും മത്സരിച്ചത് എന്നിട്ടും വോട്ട് മത്സ്യ വർദ്ധിപ്പിക്കാൻ പോലും കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അത് ഈ പാർട്ടിയുടെ ഗതികേടിനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് സ്ഥാനമൊഴിയുന്ന സംസ്ഥാന പ്രസിഡന്റിന് സമ്മതിക്കേണ്ടി വന്നു സുരേന്ദ്രൻ ഇനി എന്ത് വേണമെന്നൊന്നും പറയാമല്ലോ ഏത് തരത്തിലുള്ള കുറ്റസമ്മതവും നടത്താം പത്തു വർഷം പിന്നിലോട്ട് തിരുവനന്തപുരത്ത് ബി ജെ പി പോയി എന്നുള്ളതാണ് പത്ത് വർഷമേ ഇപ്പോൾ പിന്നോട്ട് പോയിട്ടുള്ളൂ ഇനി ഇരുപത് വർഷം മുപ്പത് വർഷം അങ്ങനെ ബി ജെ പി ഇല്ലാത്ത ഒരവസ്ഥ ഉണ്ടായിരുന്നല്ലോ കേരളത്തിൽ തിരുവനന്തപുരത്ത് അതേ അവസ്ഥയിലേക്ക് പോകും എന്ന് നൂറ് ശതമാനം ഉറപ്പാണ്